ഇതാദ്യമായിട്ടാണ് റെഡ് കാർപ്പറ്റില് ഒരു അച്ഛനും മകനും ഒരുമിച്ചെത്തുന്നത്. ദാറ്റ് ടു ആക്ടർ ഡയറക്ടർ കോംബോ. സോ ടുഡേ ഇൻ റെഡ് കാർപ്പറ്റ് ഐ ഹാവ് വിത്ത് മീ ലാൽ ആൻഡ് ലാൽ ജൂനിയർ. ഓക്കെ, ഹായ്, നമസ്കാരം ലാൽ സാർ, ലാൽ ജൂനിയർ, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. സന്തോഷം. ഓക്കെ, സോ ആദ്യമേ തന്നെ ഹൗ യു ഡൂയിങ്, എങ്ങനെ പോകുന്നു സിനിമാ തിരക്കുകളൊക്കെ? സിനിമാ തിരക്കുകളൊക്കെ അത്യാവശ്യം ഉണ്ട്. എന്താ വെച്ചാൽ ഞാൻ കുറേ തമിഴ് പടങ്ങൾ ചെയ്തായിരുന്നു. തമിഴ് പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഷെഡ്യൂൾ വരുന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. ഓക്കെ. അപ്പോൾ അതിനകത്തൊരു മൂന്ന് പടങ്ങൾ കോവിഡ് വന്നിട്ട് സ്റ്റക്കായി. അപ്പോൾ അതിന് സിനിമകൾ തുടങ്ങിയ സമയത്ത് എനിക്ക് അതിൻ്റെയൊക്കെ ബാലൻസ് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഓടി കടന്നിട്ട് ഓരോ പടങ്ങളായിട്ട് ഫിനിഷ് ചെയ്യണം. അപ്പോൾ തന്നെ ഞാൻ നല്ല തിരക്കിലാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ സുനാമിയുടെ മറ്റ് പരസ്യ വർക്കുകളും പിന്നെ ട്രയലർ കാര്യങ്ങളൊക്കെ കട്ടിയാലും. ഓക്കെ, ലാൽ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ കാര്യം ആസ് എ പ്രേക്ഷകൻ ഈ ശബ്ദമാണ്. രണ്ടാമത്തെ കാര്യം ആ കട്ടത്താടിയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് വന്ന് നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഉയരം കൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലായത്. ഞാൻ നോക്കി, ലാൽ സാർ ഇല്ലേ, ഇത് ഇവിടെ വണ്ടിക്കത് കാണുന്നില്ലല്ലോ. ഇതെന്താണ് ഈ ലുക്ക് ചേഞ്ച്? വേറെ ഏതെങ്കിലും മൂവിക്ക് വേണ്ടിയിട്ടാണോ ഇത്? ശരിക്കും പറഞ്ഞ മണിരത്നത്തിന്റെ പൊന്നിയിൻ ശെൽവൻ എന്ന് പറയുന്ന പടത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അതിനകത്ത് താടിയില്ലാത്ത ലുക്കല്ല. ഓക്കെ, അതിനകത്ത് ഫുൾ താടിയും മീശയും മുടിയൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒട്ടിക്കല. അപ്പൊ ഈ താടിയുടെ പുറത്തൊട്ടിക്കുമ്പോ പിന്നീട് വൈകുന്നേരം ആകുമ്പോ ഇതൊക്കെ പറിച്ചെടുക്കലൊക്കെ വലിയ മെനക്കേടാണ്. പിന്നെ ഇടയ്ക്ക് പൊളിഞ്ഞു പോകും. പറഞ്ഞാലും ഈ ജീൻ എനിക്കൊന്ന്, നമ്മള് ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ആണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഞാൻ പണ്ടേ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്ന പേര് ജീൻ പോൾ ലാൽ എന്നായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ലാൽ ജൂനിയർ എന്ന് പറഞ്ഞിട്ട് അത് പേര് അതിൽ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്ന കണ്ട. ശരിക്കും വിളിച്ചു കേൾക്കാൻ ഇഷ്ടം, വിളിച്ച് കേൾക്കാൻ ഇഷ്ടം എന്താണ്? ലാൽ ജൂനിയർ എന്നാണോ ജീൻ പോൾ ലാൽ എന്ന ഫുൾ നെയിം ആണോ? ഡിപ്പെൻസ് മാൻ. ലാൽ ജൂനിയർ എന്ന് കേൾക്കാനും ഇഷ്ടമാണ്. കാരണം ഇപ്പം നല്ല, ഇപ്പം എന്താ പറയുക, ഒരു ഫിലിമിൻ്റെ റെക്കഗ്നീഷൻ എന്ന നിലക്ക് ലാൽ ജൂനിയർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് രസമാണ്. അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് ജീൻ ജീൻ എന്ന് വിളിക്കുന്ന തന്നെയാണ്. സുഹൃത്തുക്കളെ വിളിക്കുന്ന ജീൻ എന്നാണ്. ശരിക്കും ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഞാൻ ആദ്യം ഇടാൻ പോയ പേര് ലാൽ ജൂനിയർ എന്നാണ്. അന്ന് പക്ഷെ എല്ലാവരും അതിനകത്ത് എതിർത്തു, ഇതെന്താണ് ലാൽ ജൂനിയർ എന്നൊക്കെ പറഞ്ഞൊരു പേര്, അങ്ങനെ പേരില്ലാന്ന്. പക്ഷെ ഇവൻ വലുതായപ്പോ എന്നോട് ചോദിച്ചു, ഞാൻ കഥ കേട്ടിട്ടുണ്ട്, എനിക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, പിന്നെ ജൂൺ ഇടാൻ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് കൊള്ളാം, നല്ല പേരാണല്ലോ ജൂൺ. ജൂൺ സെക്കൻഡ് ഇടാൻ പോയത്. ആണോ? ജൂൺ രണ്ടാം തീയതി ജനിച്ചത്. എനിവേ, ലാൽ ജൂനിയർ ആണ് പഞ്ച് പേര്. സോ സുനാമി ആണ് ലേറ്റസ്റ്റ് ന്യൂസ്. ഈ സുനാമി എന്ന ഒരു സിനിമയ്ക്ക് പേരിടുവോ? ഇതെന്തുകൊണ്ടാണ് ഈ പേര് സുനാമി? സുനാമി എന്നുള്ള പേരിൽ എവിടെയോ എന്തൊക്കെയോ ഒളിച്ച് നിൽപ്പുണ്ട്. അതൊക്കെ ഒന്ന് പടം കാണുമ്പോഴായിരിക്കും അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി. എനിക്ക് ആക്ച്വലി അത് പടം കാണുമ്പോൾ അതിനകത്ത് ഒരുപാട് റിലേഷൻ ഉണ്ട്. അതിനുപരി എനിക്ക് പടം വർക്ക് ചെയ്യുമ്പോട്ട് എനിക്ക് ഇതിന് സുനാമി ഓഫ് മണി എന്നാണ് ഞാൻ ഇട്ടിരുന്നത്. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് എ ഹ്യൂജ് ഹിറ്റ്. അത് അപ്പോഴെനിക്ക് യുനോ സം, നമുക്ക് ഉള്ളിലൊരു തോന്നലൊരുല്ലേ, അത് നമ്മൾ കഥ കേൾക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു. ബേസിക്കലി ഇത് നമ്മളൊരു കൊറോണ ക്വാറന്റൈൻ പടമൊന്നുമല്ല, നമ്മളൊരു ഫുൾ ഫ്ലഷ്ഡ് ആയിട്ട് തിയേറ്ററിൽ തന്നെ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന സിനിമയാണ്. It's like a huge thing that's coming back at you, you know. കുറേ കാലം കഴിഞ്ഞിട്ട് ഇറ്റ് കംസ് അഗൈൻ ആൻഡ് ദെൻ ഇറ്റ് ഗോസ് ബാക്ക് ആൻഡ് ബീസ് ആയി പിന്നെ കുറേ കാലം വരുമ്പോൾ തിരിച്ചു വരും. പടം കാണുമ്പോൾ മനസ്സിലാവും കുറേ ഉണ്ടോ പടത്തിന് അർത്ഥം. എങ്ങനെയാണ് സുനാമി എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഉണ്ടാവുന്നത്? ഞങ്ങൾക്ക് എക്കാലത്തും സിനിമയ്ക്ക് പിന്നിലെ സിനിമ ഉണ്ടായ കഥ അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിലെ കഥകൾ ഇതൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്? ഇത് ശരിക്കും ഇന്നസെന്റ് ഏട്ടൻ ഗോഡ് ഫാദർ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നപ്പോൾ പറഞ്ഞു. ഇന്നസെന്റ് മിക്കവാറൊക്കെ ഇങ്ങനെ തമാശ കഥകൾ അദ്ദേഹത്തിന്റെ ലൈഫിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന ആളാണ്. അങ്ങനെ രസകരമായിട്ട് പറഞ്ഞൊരു കഥയാണ് അന്ന് ഞങ്ങൾ ചിരിച്ച് തകർന്നു പോയിട്ടുള്ള ഒരു കഥയാണിത്. പക്ഷെ ഇതൊരിക്കലും സിനിമയാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സങ്കടമായിട്ട് ഇങ്ങനെ വർഷങ്ങളായിട്ട് കിടക്കുന്ന ഗോഡ്ഫാദറിന്റെ സമയത്ത് പറഞ്ഞല്ലോ. അപ്പൊ അത് അടുത്ത കാലത്ത് ഞാനിങ്ങനെ എന്റെ മരുമോന്റെ അടുത്ത് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ തമാശ പറഞ്ഞ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും കൂടുന്നവരാണ്. വൈകുന്നേരം എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒരു സബ്ജക്ട് എന്നും കൊണ്ട് ഇങ്ങനെ പറഞ്ഞാണ് സിനിമയാക്കാൻ പറ്റില്ല. അവനതുമ്പോ തൂങ്ങി എങ്ങനെയെങ്കിലും സിനിമയാക്കണമ്പോ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത് എഴുതാൻ പറ്റില്ല, ഈ കഥ പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരിക്കലും ബുദ്ധിമുട്ടിന്റെ അല്ല നടക്കാത്തൊരു സംഭവം. പക്ഷെ അവൻ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരുന്നു വെച്ചു. അങ്ങനെ ഞാൻ എപ്പോഴോ അതിങ്ങനെ മനസ്സിൽ കിടന്നിട്ട് ഒരു രാത്രിയിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തതാണ് ഇത്. ഈ ഒരു ലൈനിൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ആംഗിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥ പറയാൻ പറ്റുമല്ലോ എന്നുള്ള തോന്നൽ വരികയും ഞാൻ പിന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ്, ഒരു റഫ് ലൈൻ എഴുതി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എല്ലാവരും കേൾപ്പിച്ചപ്പോൾ എല്ലാവരും അത് കൈയടിച്ച് പാസ്സാക്കി. അപ്പോഴാണ് ഇവനൊക്കെ ഈ എന്താണ് എന്ത് സുനാമി ഓഫ് മണി. കാരണം ഇത് ഭയങ്കരമായിട്ട് ആളുകൾ എൻജോയ് ചെയ്യുന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവും
ഓക്കെ. ഈ ശരിക്കും പറഞ്ഞ ഒരു സിനിമാ കുടുംബമാണ്. സിനിമ വീട്ടിലുള്ളത് രണ്ട് ഡയറക്ടേഴ്സ്, രണ്ട് ആക്ടേഴ്സ്, പിന്നെ ഈ പറഞ്ഞ സ്വന്തമായിട്ട് സ്റ്റുഡിയോ, ടോട്ടലി സിനിമയാണോ നിങ്ങളുടെ വീട്ടിലെ പ്രധാന ചർച്ചാ വിഷയം? ഇല്ല, സിനിമ ചർച്ചാ വിഷയമായിരിക്കും, മിക്കവാറും സമയങ്ങളിൽ ചർച്ച ഉണ്ടാവും. പക്ഷെ ഒരു സമയം കഴിയുമ്പോഴേക്കും നാൻസി ആരെങ്കിലും എന്റെ ഭാര്യ കട്ട് ചെയ്യും, അതെ ഈ സിനിമ വർത്തനം നിർത്ത്, നമുക്ക് വേറെ കാര്യങ്ങളിലേക്ക് കടക്കാം. അതുകൊണ്ട് പിന്നെ നമ്മള് മറ്റു കാര്യങ്ങളിലേക്ക് പോകും. ജീനെ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്ത എലമെന്റ് എന്താണ്? അത് സിനിമ എനിക്ക് ഒട്ടും അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള പരിപാടി ആയിരുന്നില്ല. അത് ഇൻട്രസ്റ്റ് ഇല്ലാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ബേസിക്കലി കോൺഫിഡൻസിന്റെ ഇഷ്യൂ ആണ്. അതായത് നമുക്ക് അവിടെ പോയിട്ട് ഇത്രയും പേരുടെ മുമ്പിൽ വന്നിട്ട് ഒരു കാര്യം പറയുക, എനിക്ക് ഞാൻ പുറകോട്ട് വലിഞ്ഞു നിൽക്കുന്ന ആളാണ്. മറ്റെങ്കിൽ സ്ക്രിപ്റ്റ് പോലത്തെ എന്തെങ്കിലുമൊക്കെ എഴുതുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോംവർക്ക് പറഞ്ഞ് പുറയിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരാളായിരുന്നു. പിന്നീട് ഞാനത് ക്രൈസ്റ്റിലൊക്കെ പോയി നാടകങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നപ്പം കുറച്ച് ബോൾഡായി. അപ്പം ആൾക്ക് അപ്പ പടം ചെയ്യുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ സിനിമയിലേക്ക് വന്നത്. കാരണം വേറൊരാളുടെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കാനോ, അവർ ഐസ് ബ്രേക്ക് ചെയ്യാനോ, അവിടെ സ്മാർട്ടായിട്ട് ഷൈൻ ചെയ്യാനോ, അതിനുള്ള കഴിവൊന്നും എനിക്കുണ്ട്. ഞാനത് അങ്ങനെ ഒരു മുമ്പോട്ട് ഇടിച്ച് കയറുന്ന ആളല്ല. അപ്പം പപ്പ ഡയറക്റ്റ് ചെയ്യുമ്പം എപ്പോഴെങ്കിലും അസിസ്റ്റൻ്റ് ആക്ടർ ആവണം, ഇപ്പം ആവണം, കാരണം ആ ഒരു സേഫ്റ്റി എനിക്കുണ്ട്. ഓക്കെ, എനിക്ക് പ്രശ്നമില്ല. പിന്നെ ഞാനത് പക്ഷെ അത് ഇങ്ങനെ ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയാണ്ട് ഇങ്ങനെ പിടിച്ച് 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 പോയതാണ്. അതൊരു അട്രാക്ട് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. എല്ലാവരുടെ ഉള്ളിലും ഉണ്ടല്ലോ ഒരു സിനിമ. ഓക്കെ, ഇത് ഇങ്ങനെ വന്നാണ്, വന്ന് കയറിയതാണ്. ഓക്കെ, എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല ഇത്രയും ലൗഡ് ആയിട്ടുള്ള ഒരാള് മുന്നിൽ നിൽക്കാൻ, അല്ലെങ്കിൽ കുറച്ച് ഇൻട്രോവേർട്ട് പരിപാടി ഉണ്ടെന്ന്. കാരണം ബോഡിയിൽ ടാറ്റു, മൂന്നാല് ചെയിൻ, താടി കൂടി, ബാൻഡ്, ഇങ്ങനെ ടോട്ടലി എന്താ പറയാ, ഒരു ഒരു ടോട്ടൽ ഫ്രീക്ക് അല്ലെങ്കിൽ ലൗഡ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ് ജീൻ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. ഇങ്ങനത്തെ ഒരാൾ നേരത്തെ അധികം സംസാരിക്കാൻ മടികളാണെന്ന്, മുന്നിൽ നിൽക്കാൻ മടികളാണെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഭയങ്കര ചമ്മലായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ ഒരു 100-150 കിലോ ഒക്കെ ഉണ്ടായി. ഓക്കെ, എനിക്ക് എന്താ പറയാ, മൊത്തത്തിൽ അങ്ങനെ ഒരു ഭയങ്കര ഷൈ ആയിരുന്നു ഞാൻ. ഓക്കെ, സോ സുനാമിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, വൈ ഡയറക്ടിംഗ് ടുഗദർ? രണ്ട് ഡയറക്ടേഴ്സ് ഒരുമിച്ച് ചെയ്യുക, സാറിന് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ഒരു സംഗതിയാണത്. ജീനിനെ സംബന്ധിച്ചോളം, എന്തുകൊണ്ട് അച്ഛനോട് ചേർന്നത് ഡയറക്ട് ചെയ്യാൻ തീരുമാനിച്ചു? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് എഴുതി തുടങ്ങി. കാരണം എൻ്റെ രീതിയിലുള്ളൊരു സിനിമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചിന്തയിലുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷെ ആ സമയത്ത് എനിക്ക് കുറച്ച് തമിഴ് പടങ്ങളുടെ, ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ക്ലാഷ് വന്നു അവരുടെ പടങ്ങൾ അവിടെ, ധനുഷിന്റെ പടം, കാർത്തിയുടെ പടം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഡേറ്റ്സിന്റെ ഒരു പ്രശ്നം വന്നപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെ ജീൻ ചെയ്യൂടാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എന്റെ ഒരു രീതിയിലുള്ള പടമല്ല ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ സ്ക്രിപ്റ്റൊക്കെ ഒന്നും കൂടി വീണ്ടും വായിച്ചിട്ട് പറഞ്ഞു ശരി, ഞാൻ എന്റെ ഒരു രീതിയിലേക്ക് ആക്കി ചെയ്യാം. പക്ഷെ ആ സമയത്ത് തന്നെ ഇവന് അപ്പൊ തമിഴിൽ ഡയറക്റ്റ് ചെയ്യാനുള്ള ഓഫറുകള്, പിന്നെ കുറച്ച് അഭിനയിക്കാനുള്ളത് മറ്റേ അമൽ നീരദിന്റെ ഒരു പടം, ബിലാല്, അതിനകത്ത് അഭിനയിക്കാനുള്ള ഒരു സംഭവമൊക്കെ വന്നിട്ട് അതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നപ്പോ അവനും പ്രശ്നത്തിലായി. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ ഫ്രീ ആകുമ്പോ ഞാൻ ചെയ്യാം, നീ ഫ്രീ ആകുമ്പോ നീ ചെയ്യും. ഏതാണെങ്കിലും എല്ലാ ആർട്ടിസ്റ്റുകളും ഡേറ്റ് ഒക്കെ മേടിച്ചു പോയി, കാര്യങ്ങളൊക്കെ നീങ്ങി. അല്ല, ഞങ്ങൾ ഈ ഒറ്റിറ്റിൽ സിനിമ കാണുന്ന പോലെ ഫ്രീ ആകുമ്പോ സിനിമ കാണുന്ന പോലെ നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോ സിനിമ ഡയറക്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരു പല കാര്യത്തിനകത്ത് മാനസികമായിട്ടൊരു കെമിസ്ട്രി എന്ന് പറഞ്ഞ സാധനം നിസ്സാര കാര്യമല്ല. അപ്പൊ അത് വല്ലാണ്ടുണ്ടായിരുന്നു, ഞങ്ങൾ എപ്പോഴും വായിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ കുറച്ചെടുത്താൽ ബാക്കി ഇവനെടുത്താൽ പോലും അതിനൊരു വ്യത്യാസം വരാൻ ചാൻസ് കുറവാണ്. പക്ഷെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സമയമായപ്പോഴേക്കും ഞാനും ഫ്രീ ആയി, ഇവനും ഫ്രീ ആയി, എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് ചെയ്യടാ, അതൊരു രസമില്ലായിരുന്നു. അങ്ങനെയാണ് ഒരുമിച്ച് ചെയ്യുന്നത്. സോ ഈ അച്ഛൻ കോ ഡയറക്ടറായിട്ട് കൂടെ ഉള്ളപ്പോ ഉള്ള ഏറ്റവും വലിയ റിസ്ക് എന്താണ്? ഏറ്റവും വലിയ റിസ്ക്കാണ് ഞാൻ കൂടെ രണ്ടുപേരും ഒരുമിച്ച് ഡയറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ പോസിറ്റീവിനെ പറ്റിയാണ് അച്ഛൻ പറഞ്ഞത്. ഏറ്റവും വലിയ റിസ്ക് എന്താണ് അച്ഛൻ കൂടെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ? പപ്പ ഭയങ്കര വർക്കഹോളിക്കാണ്. അതായത് പപ്പക്ക് രാവിലെ എണീറ്റ് നേരെ 5 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ട് അകയെന്ന ലൊക്കേഷനിൽ പോയി പരിപാടി നടത്ത്, വർക്ക് തീർത്ത് തിരിച്ചു വന്ന്, രാത്രി ഞാൻ എഡിറ്റ് ചെയ്ത്, എന്നിട്ട് കിടന്നുറങ്ങി, എണീറ്റ് പിന്നെ വർക്ക് പോയി. എനിക്ക് ഞാൻ കുറച്ചും കൂടി ഫ്രീ ആണ്, വർക്കൊക്കെ നടക്കും. പക്ഷെ ഞാനിങ്ങനെ എന്താ പറയാ, അങ്ങനെ ഒരുപാട് പ്രഷർ എടുക്കൂല, അങ്ങനെ ഭയങ്കര ടെൻഷൻ ഒന്നുമില്ല. അപ്പം പപ്പട കൂടെ നിൽക്കുമ്പോൾ, അസിസ്റ്റന്റായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് പപ്പട ഒരു പേസിൽ അങ്ങോട്ട് പോവാം. ഡയറക്ടറായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ഒരു രണ്ട് സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു സെറ്റായി ഒരു ചെറുതായിട്ട്. അപ്പോൾ തിരിച്ച് നമുക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ ഇടിച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം എന്താ പറയാ, ആ പഴയ പോലെ ഒന്നും ഓടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്നിലെ അവർ ഓടാൻ സമ്മതിക്കില്ല. നമ്മൾ ഓടുമ്പോൾ തന്നെ ഒരു എവിടെ പോകണം, ഞാൻ ഓടാന്നൊക്കെ. അപ്പം നമുക്ക് ആ ഒരു അവിടെയും പോകാൻ പറ്റില്ല, നമുക്ക് അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ഇടപഴകലിലോട്ടും പോകാൻ പറ്റില്ല. എന്നാൽ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കാനും പറ്റില്ല, കാരണം ഞാൻ സിദ്ദീഖങ്ങളെ പോലെ സിദ്ദീഖിലാലെന്ന് പറയാൻ പറ്റില്ല, ലാൽ ജൂനിയർ തന്നെയാണ്. അപ്പം ഞാൻ അതായിരുന്നു എനിക്ക് ആകെ ഫേസ് ചെയ്യണം, കാരണം ഞാനിത് എൻ്റെ സ്പീഡിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല.
പപ്പട സ്പീഡിലേക്ക് ചില സമയത്ത് എനിക്ക് എത്താനും പറ്റില്ല. അപ്പം അതിന്റെ ഒരു ടെൻഷനാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അത് മാനേജ് ചെയ്ത്. ബീങ് എൻ എക്സ്പീരിയൻസ്ഡ് ഡയറക്ടർ കം ആക്ടർ, ഈ സിനിമയെ പറ്റി ഇപ്പൊ സിനിമ ഇനി ആൾക്കാർ കാണാനുള്ളത് കൊണ്ട് കൂടുതൽ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ സിനിമ സംസാരിക്കുന്നത് എന്താ പറയാ, ഒരു നാരോ ലൈനിലൂടെയാണ് ഇതിന്റെ ഞാൻ കേട്ടിടത്തോളം. അപ്പോ റിസ്ക് എലമെന്റ് ഉണ്ട്, എത്രത്തോളം ചാലഞ്ചിങ് ആണ് ഈ ഒരു സിനിമ കെയർഫുൾ ആയിട്ട് മേക്ക് ചെയ്യാനായിട്ട്? നിങ്ങൾ നോക്കിയാൽ അറിയാം, ഫസ്റ്റ് പടങ്ങൾ ഒന്നില്ലെങ്കിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സൂപ്പർ ഫ്ലോപ്പ് ആയിരിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമകളിലെല്ലാത്തിലും ഒരു റിസ്ക് എലമെന്റ് ഉണ്ടാവും ഉറപ്പായിട്ടും. ആ എലമെന്റ് ഓക്കെ ആയിട്ട് കൃത്യമായിട്ട് ചെന്നെത്തിക്കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു ഒരു നൂലിന്ന് കളിക്കുന്ന പടങ്ങളെ സൂപ്പർ ഹിറ്റുകളാവുള്ളൂ. ഏത് വലിയ ഹിറ്റുകൾ എടുത്തു നോക്കിയാലും അതിനൊരു ഹെവി റിസ്ക് എലമെന്റ് ഉണ്ടാകും. അപ്പൊ അത് എപ്പോഴും ഒരു നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന സബ്ജക്റ്റിൽ അങ്ങനെ ഒരു സംഭവം വേണം. ആ എലമെന്റ് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടെ നിന്ന് ജയിച്ചു വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിജയം. സോ ഇത്രയും വർഷം ഞങ്ങളെ ഇപ്പോൾ സിദ്ദിഖ് ലാൽ സിനിമകൾ കണ്ടു വളർന്നു തന്നെയാണ് കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ് ഞാനും. ഹ്യൂമറിന്റെ ഒരു ഡെഫിനേഷൻ എന്താണ് സാറിന്റെ? അങ്ങനെ ഡെഫിനേഷൻ ഒന്നുമില്ല. ഞാൻ ജീവിതത്തിൽ എല്ലാം തമാശയായിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, അത് മാക്സിമം എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എൻ്റെ അസിസ്റ്റൻസ് ആയിരുന്ന പലരും പുത്തപ്പെടങ്ങൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവരൊക്കെ ഒളിച്ചു പോയി എന്നൊക്കെ സിഗരറ്റ് വലിക്കുമായിരുന്നു. ഞാൻ അവരൊക്കെ കൂട്ടിക്കൊണ്ടുപോയി. നമ്മൾ നിങ്ങളെന്തിനാ അവിടെ പോയിട്ട് വലിക്കുന്നത്? ഇത് ബഹുമാനവും ഇത് തമ്മിൽ കൂട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല. ബഹുമാനം വേറെയാണ്, അത് മനസ്സിലുണ്ടാകേണ്ടതാണ്. സിഗരറ്റ് വലിക്കുന്നതല്ല, മുമ്പിലിരുന്ന് വലിക്കാതിരുന്നതുകൊണ്ട് ബഹുമാനം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പോവാ, കാരണം നമുക്ക് ആ സമയത്ത് എൻജോയ് ചെയ്യാം, വേറെ കാര്യങ്ങൾ സംസാരിക്കാം. നീ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരത്തിൻ്റെ ഇടയിൽ നിന്നൊരു നാല് പേര് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ അതവിടെ ബ്രേക്ക് ആകുകയാണ്. ആ സമയം പോലും നഷ്ടപ്പെടുത്താനായിട്ട് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പം അങ്ങനെ ജീവിതത്തിന് എല്ലാത്തിനെയും തമാശയായിട്ട് കാണാനും ലൈറ്ററായിട്ട് കാണാനും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അതാണ് എൻ്റെ ഒരു. ഓക്കെ, സോ ജീൻ ആസ് എ ഡയറക്ടർ, ഹണിബി പോലൊരു സിനിമ വന്നു, ഞങ്ങളെ ഭയങ്കര ഫൺ യങ് വൈബൊക്കെ തന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ വക്താവാണ്, അല്ലെങ്കിൽ ഇത്തരം എൻ്റർടൈനർ സിനിമകളാണ് അദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്നത്. ടീമിൻ്റെ ഡെഫിനേഷൻ ഓരോരുത്തർക്ക് വേറെ രീതിയിലാണ്. പക്ഷേ ഈ പറയുന്ന സോ കോൾഡ് എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് വരുന്നത് ഫണ് ഹ്യൂമർ കൊമേഴ്ഷ്യൽ കളർഫുൾ മൂവി, ഈ സംഗതിയാണ് ഞങ്ങൾക്ക് ആദ്യം തന്നത്. അതിനുശേഷം ഹായ് ആം ടോണിയിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ ഞെട്ടിച്ചു. ഫുൾ ഡാർക്ക് മൂഡിൽ അല്ലെങ്കിൽ വേറൊരു തലത്തിലുള്ള സിനിമയാണ് അത് സംസാരിച്ചത്. ശരിക്കും ജീനിൻ്റെ വേ ഓഫ് ഫിലിം മേക്കിംഗ് ഓർ ജീനിന് കാണാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ മേക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കൈൻഡ് ഓഫ് ജോണർ എന്താണ്? എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആണ് എപ്പോഴും എന്നെ ഡ്രൈവ് ചെയ്യുന്നത്. എനിക്ക് ഇന്നൊരു ജോണർ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമൊന്നുമില്ല. ബേസിക്കലി എല്ലാ ജോണറും നമുക്കിപ്പം ആ കഥ പറയുന്ന കഥ നമ്മളെ എക്സൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ബാക്കിയുള്ള എഫേർട്ട് നമ്മൾ തന്നെ ഇടും. അതേസമയം ഇപ്പം ഞാൻ കഴിഞ്ഞ പടം ഹ്യൂമർ ചെയ്ത്, ഞാൻ ഹ്യൂമർ നല്ലൊരു ഡയറക്ടറാണെന്ന് പറഞ്ഞു, ഒരു ഹ്യൂമർ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ചിലപ്പം അത് നന്നാവണമെന്നില്ല. ഒന്നില്ലെങ്കിൽ ഒന്നാമത് നാലഞ്ച് ഷോട്ടല്ലേ ഉള്ളൂ നമുക്ക് വെക്കാൻ, ഒരു ക്ലോസും ബൈഡും വീഡിയോലേ ഉള്ളൂ. ഇത് നമുക്കത് എന്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നുള്ള എക്സൈറ്റ്മെൻ്റ് ആണ് നമ്മൾ ആ ഷോട്ട് വെപ്പിക്കുന്നത്. അല്ലെങ്കിൽ അപ്പം ജോണറൊന്നുമില്ല. ഇപ്പം ആക്ച്വലി ഞാനിപ്പം അടുത്തത് ഇപ്പം ഒരു സാധനം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കാർ റേസൊക്കെ പോലത്തെ സാധനമാണ്. അതിൻ്റെ അത് തന്നെ എക്സൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള മേക്കിംഗ് പോസിബിലിറ്റീസ് ആണ്. സോ ഇതിനെപ്പറ്റി ഞാൻ അറിഞ്ഞിടത്തോളം ഇതിൽ ഈ പറയുന്ന പോലെ അച്ഛനാവണമെന്ന ആഗ്രഹം അല്ലെങ്കിൽ അതിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ കഥ കൂടിയാണ് ഈ സിനിമ പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥയാണ് സിനിമ പറയുന്നത്. ഇന്നത്തെ ഒരു ഒരു യങ്സ്റ്റർ എന്ന നിലയ്ക്ക് ഇന്നത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ട്രെൻഡ് എന്താണ്? ഫിലിം അല്ലെങ്കിൽ സിനിഫൈൽസിൻ്റെ ഒരു ട്രെൻഡ് എന്താണ്? എന്റെ ചോദിക്കരുത്, കാരണം അതല്ലേ സത്യസന്ധമായിട്ട് അഭിപ്രായം പറഞ്ഞു കുഴപ്പമായി പോ. അതായത് എനിക്ക് ഇപ്പൊ സത്യം പറഞ്ഞു ഇപ്പോഴത്തെ സിനിമ ഈ സോ കോൾഡ് സിനിമ ആരാധകരും റിവ്യൂ എഴുതുന്ന ആൾക്കാരും ഒക്കെ വാട്ട് ഇസ് ദ ബേസിസ് ഓഫ് ദിസ്? അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ സിനിമ വിട്ടേക്കൂ, കഴിഞ്ഞ ഫുഡ് റിവ്യൂവിന്റെ കാര്യം ഞാൻ പറയണം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഹോട്ടലിൽ പോയപ്പോഴത്തേക്കും അവിടുത്തെ ഞാൻ കഴിച്ചാണ് ആ ഹോട്ടലിൽ നിന്ന്, അപ്പം വളരെ മോശം ഫുഡായിരുന്നു. ഏറ്റവും നല്ലൊരു ഫുഡ് റിവ്യൂ ചാനലിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ ചോപ്സ് പൊളിയാണ്. അതേപോലെ എൻ്റെ ഒരു എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് റെസ്റ്റോറൻറ്റ് ഇടുന്നുണ്ട്, അവിടെ ചെന്നപ്പോൾ അവിടെ റിവ്യൂ പൊളിയാണ്, ഇവർ 30,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. സോ വാട്ട് ഇസ് ദ പോയിന്റ് ഓഫ് ദ ഹോൾ റിവ്യൂ സിസ്റ്റം ഇൻ ദ യുനോ? അത് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് റിവ്യൂ ഇടാനാണെങ്കിൽ വൈ വി ട്രസ്റ്റിംഗ് ദീസ് പീപ്പിൾ? അപ്പം ഹൗ മച്ച് കെൻ യു ട്രസ്റ്റ് റിവ്യൂസ് എനിമോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സിനിമ കാണുന്ന ആൾക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? ആർക്ക് ഹാഷ്ടാഗ് ഇടുമ്പോഴാണ് ഇവർക്ക് നല്ലതുള്ളത്? അത്തറേറ്റ് ഇടുമ്പോഴത്തേക്കും ആർക്കാണ് ഇത് കൊള്ളണത്? ഇതാരും വായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് നോ, ഐ ഗോട്ട് ഔട്ട് ഓഫ് ഇൻസ്റ്റാഗ്രാം, ഐ ഗോട്ട് ഔട്ട് ഓഫ് സോഷ്യൽ മീഡിയ ജസ്റ്റ് ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് വാച്ച് ദീസ്. ഓക്കെ, സാറിന് സിനിമയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, സിനിമയ്ക്ക് റിവ്യൂ എഴുതുന്ന കാലം ഇന്നാണ്,
പണ്ട് സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയലും മൗത്ത് പബ്ലിസിറ്റിയും കൂടി വന്നാൽ പോസ്റ്റർ മാത്രമാണ് അന്ന് സിനിമയ്ക്ക് ഉണ്ടായിരുന്ന പ്രൊമോഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമ കൊട്ടകയിൽ ഈ സിനിമ ഉണ്ടാവും എന്ന് പറയുന്ന അനൗൺസ്മെന്റ്, ഇത് മാത്രമാണ് അന്ന് സിനിമയ്ക്ക് ഉണ്ടായിരുന്ന പ്രൊമോഷൻ. ഇന്നാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയും പെയ്ഡ് പ്രൊമോഷനും ഈ പറയുന്ന ഫാൻ ഫൈറ്റും വോറും ഒക്കെ തുടങ്ങിയത്. ഈ സിനിമ എങ്ങനെയാണ് ഒരു നല്ല സിനിമ പ്രൊമോട്ട് ചെയ്യേണ്ടത്? അത് എൻ്റെ ഒരു ആദ്യ അനുഭവം തന്നെ പറയാം. ഞങ്ങൾ റാംജി റാവു എന്ന് പറയുന്ന പടം ചെയ്തപ്പോൾ, റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്ന ലോകത്തെവിടെയും കേട്ടിട്ടില്ലാത്തൊരു പേര്, സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന വേറൊരു പേര്, പിന്നെ സായി കുമാർ എന്ന് പറയുന്ന ഏതോ നടൻ, രേഖ എന്ന് പറയുന്ന ഏതോ നടി, എസ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഏതോ മ്യൂസിക് ഡയറക്ടർ എന്നൊക്കെ പറയുന്ന ഒരു സിനിമയാണ് വരുന്നത്. ഫസ്റ്റ് ഡേ ഞങ്ങൾ നൂൺ ഷോയ്ക്ക് കയറുമ്പോൾ ഒരു 30 പേരിൽ കൂടുതൽ ഷെണൈസ് തിയേറ്ററിലില്ല. ഞങ്ങൾ വല്ലാണ്ട് വിഷമിച്ചു പോയി ആ പടം കണ്ടപ്പോൾ. പക്ഷെ കഴിഞ്ഞ ഉടനെ സത്യനന്ദിക്കട ഷോ കാണാനായിട്ടുണ്ടായത് തീർത്ഥം തോന്നി. ഈ പടം ഭയങ്കരമായിട്ട് കുളത്തോട്ടോ ഇതോ ഗംഭീര പടമാണോ ധൈര്യമായിട്ടിരിക്കുന്ന പടം, പക്ഷെ നമ്മൾ തകർന്നൊടിഞ്ഞാണ് ഇറങ്ങുന്നത്. പക്ഷെ ന്യൂ ഷോ മാറ്റി ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ആയപ്പോൾ അവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്ത അത്രയും ആളുകളായി. കാരണം വെച്ചാൽ ഈ കണ്ടവർ പോയിട്ട് ആളുകളെ വിളിച്ചിട്ട് വരികയായിരുന്നു. അത് വളരെ സത്യസന്ധമായിട്ടുള്ള സംഭവമായിരുന്നു. ആ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന സാധനം, അത് വിളിച്ച് അത് സിനിമയ്ക്ക് മറ്റുള്ളവരെ പറഞ്ഞു വിടുകയല്ല ചെയ്തത്, ഈ കണ്ടവർ പോയിട്ട് കൂട്ടിക്കൊണ്ടു വരായിരുന്നു. എന്റെ ഒരു സിനിമ നീ കാണു എന്ന് പറയുന്നത്, അത് ഓരോരുത്തർ അവരവന്റെ സിനിമയായിട്ട് ഏറ്റെടുത്തിട്ട് ഒരാളെ കൊണ്ടുവന്നിരുത്തിയിട്ട് അവൻ ചിരിക്കുന്നത് അഭിമാനത്തോടെ അടുത്തിരുന്ന് ഞാൻ ഒരു സിനിമ എന്നെ കാണിച്ചു തന്നു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലം പോയി. കാലം പോയി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അങ്ങനെ ഒരു പടത്തിന് സംസാരിച്ച് അത് അത്രയും വലിയൊരു ഹിറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ അത്ര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ദിവസം കൊണ്ട് നല്ല സിനിമയാണ്. അതല്ലെങ്കിൽ വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പൊ കാക്കോത്തിക്കാവിൽ അപ്പൂപ്പൻ താടികൾ എന്നൊക്കെ പറഞ്ഞ പടം ഒരാഴ്ച കഴിഞ്ഞപ്പോഴൊക്കെയായിരുന്നു. അനിയത്തി പ്രാവ് എന്ന് പറയുന്ന പടം വളരെ സ്ലോവിൽ പിക്കപ്പായി പിന്നെ ഫുള്ളായി. പക്ഷെ ഇനിയിപ്പൊ ഈ കാലഘട്ടത്തിൽ ഇനിയിപ്പോ അത് നടക്കൂല. പടത്തിന് ആളില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ടാം ദിവസം മൂന്നാം ദിവസം മാറ്റിയിട്ട് അടുത്ത പടം ഇടും. കാരണം 100 പടങ്ങൾ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോ ആ ഒരു പരസ്യത്തിനകത്തും ചാൻസ് ഇല്ലാണ്ട്, സ്റ്റോവിൽ പിടിച്ചു വരുന്ന കാര്യങ്ങൾക്കുള്ള പരസ്യത്തിനകത്തും ചാൻസ് ഇല്ലാതെ. അപ്പൊ ഇപ്പോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം കൊടുക്കുക എന്ന് പറയുന്നത്, സിനിമയുടെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എടുത്തു നോക്കിയാൽ അറിയാം. ഏറ്റവും നല്ല എക്സ്ട്രീം ആക്ഷനുള്ള പടമാണെങ്കിൽ സൂപ്പർ ഹിറ്റ്, കംപ്ലീറ്റ് കോമഡി ആയിട്ടുള്ള പടമാണെങ്കിൽ സൂപ്പർ ഹിറ്റ്, കരയിപ്പിച്ച് പണ്ടാറെടുക്കുന്ന പടമാണെങ്കിൽ സൂപ്പർ ഹിറ്റ്, സെക്സിന്റെ അങ്ങേറ്റമാണെങ്കിൽ സൂപ്പർ ഹിറ്റ്, അങ്ങനെ ഏത് പിടിച്ചാലും എന്നൊക്കെ പോട്ടെ, ഏറ്റവും വൃത്തികേടായിട്ട് പടം എടുത്തു കഴിഞ്ഞാൽ അത് സൂപ്പർ, അത് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ എക്സ്ട്രീമിലേക്ക് പോവുക എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു മാർഗം. ഓക്കെ, പണം കൊള്ളാട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വരില്ല. ഓക്കെ, പണം ഗംഭീരം എന്ന് പറഞ്ഞാല് ആളുകൾ വരും, പ്രത്യേകിച്ച് ചെറിയ ആർട്ടിസ്റ്റുകൾ ചെയ്യുമ്പോൾ. ഓക്കെ, സിദ്ദിഖ് ലാൽ പണ്ട് എടുത്തിട്ടുള്ള റിസ്കുകൾ പോലെ തന്നെ സുനാമിയും ചെറിയ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുകൾ ഒന്നും ഇല്ല, ചെറിയ ആർട്ടിസ്റ്റുകളാണെങ്കിൽ പോലും വലിയ ആർട്ടിസ്റ്റുകളാണ്. അത് മാത്രമല്ല, പിന്നസെന്റി ഏട്ടൻ മുകേഷ് എന്നൊക്കെ പറയുന്നവര് അതിഗംഭീരമായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇവരൊക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് പതുക്കെ 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 എവിടെയോ ഇങ്ങനെ ഒന്ന് ഡള്ളായിട്ടുണ്ട്. ഇവരൊക്കെ ഇവിടെ വേണ്ടതാണ്, ഇവര് നിൽക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാരണം അത്ര സാധ്യതയുള്ള ആളുകളാണ്. ഓക്കെ, അപ്പൊ അവരുടെയൊക്കെ സാധ്യതകൾ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ഒരിക്കലും അവരെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ യങ്സ്റ്ററായ ബാലുവിനെയാണ് ഉദ്ദേശിച്ചത്. ഈ പറയുന്ന പിള്ളേര് അല്ലെങ്കിൽ ഞങ്ങൾ യങ്സ്റ്റേഴ്സിന്റെ വക്താവാണ് ബാലു. അപ്പോ അങ്ങനത്തെ ആർട്ടിസ്റ്റുകളെയും അതുപോലെ തന്നെ നേരത്തെ എനിക്ക് ചോദ്യം മനസ്സിലാഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് ഇവരെ പറ്റി പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സോ ഈ ഒരു സിനിമയുടെ സുനാമിയുടെ ഒരു ഒരു കുന്തമുന എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ സിനിമ കണ്ടിട്ട് ആൾക്കാരെ ഗംഭീരമെന്ന് പറയാൻ സാധ്യത എന്തായിരിക്കും? ഇതിനകത്ത് പറയാൻ പോകുന്നത്, ഇത്രയും ചെറിയൊരു വിഷയം ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു എന്ന് പറയുന്ന എലമെന്റ് ആയിരിക്കും എടുത്തു പറയുന്നതെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നത് അതല്ലേ എന്റെ ഈ പടത്തിന്റെ അകത്ത് എനിക്ക് തോന്നുന്നത്, അതായത് മുകേഷ് ഏട്ടന്റെയും ഇന്നസെന്റും ബാലുവിന്റെ ഒക്കെ നല്ല പെർഫോമർ ഒക്കെ തന്നെ, ഇതൊക്കെ നമ്മൾ പക്ഷെ കണ്ടിട്ടുണ്ട്. ഇത് കുറെ കാലമായി, അതായത് ഇവരെല്ലാം ഈ സൈഡ് റോൾസ് ചെയ്ത് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു ഒരു എഫക്റ്റഡ് അല്ലാത്ത റോൾസ് ചെയ്ത് പോണല്ലാതെ ഇവരെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹ്യൂമർ ഇവരിൽ നിന്ന് വന്നത് അത് ഭയങ്കര രസമാണ് നമുക്ക്. ഇപ്പൊ പ്രത്യേകിച്ച് എനിക്ക് കേൾക്കാൻ നല്ല രസമാണ്. ഒരുപാട് റാംജി റാവു കണ്ടിട്ടുള്ള ആ സിനിമകളുടെ നമ്മൾ നൊസ്റ്റാൾജിയിൽ നിൽക്കുന്ന ആൾക്കാർ ഇതൊക്കെ രസം കൊള്ളാം. അവരുടെ ഒരു കളി, അത് സ്ഥിരമുള്ള കളിയല്ല, അത് അടിപൊളിയാണ്. അതായിരിക്കും ഈ പടത്തിന് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ റാംജി റാവു, ഗോഡ് ഫാദർ എന്നൊക്കെ പണ്ട പടങ്ങളും, പിന്നെ അതേപോലെ കിലുക്കം പോലത്തെ പടങ്ങളും ഒക്കെ, തെന്മകമ്പത്ത് ഇതൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് ജനിച്ചിട്ടില്ല, അവന്റെ ആളുടെ അപ്പനും അമ്മയും കല്യാണം കഴിക്കാൻ വേണ്ടി പ്രായം പോലും ആത്ത സമയത്ത് ഇറങ്ങിയിട്ടുള്ള പടങ്ങള്, ഈ പിള്ളേർക്കൊക്കെ ഓരോ ഡയലോഗും കാണാപ്പാടമാണെന്ന് പറയുന്നത്, അത് ഇവരൊക്കെ അത്
ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ ആ പെർഫോമൻസിന്റെ ബലം തന്നെയാണ്. ഇതൊക്കെ പറഞ്ഞാലും എത്ര തവണ രാംജി റാവു സ്പീക്കിംഗ് കണ്ടിട്ടുണ്ട്? സോ മെനി, ഒരുപാട് പ്രാവശ്യം. ബേസിക്കലി ഞങ്ങളിപ്പം യാത്ര പോകുമ്പം യൂട്യൂബിൽ പടമൊക്കെ ഇട്ടിട്ട് ശബ്ദരേഖ കേട്ടിട്ട് പോകും. ആ ഞാൻ ചെറുപ്പത്തിൽ ഞാനും ബാലുമൊക്കെ ബാലുവിന്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴൊക്കെ ടേപ്പ് റെക്കോർഡറിലെ എന്റെ ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ കിടന്നു. കാരണം ഇത് ഓൾറെഡി തലയിലുണ്ടല്ലോ ഇത്. അപ്പൊ ബേസിക്കലി സാധനം ഓടി വെച്ചിട്ട് കിടന്നുറങ്ങിയാലും അങ്ങനെ ഒരുപാട് പ്രാവശ്യം. അച്ഛന്റെ സിനിമകളിൽ ഏറ്റവും ഫേവറേറ്റ് സിനിമ ഏതാണ്? ഏറ്റവും ഫേവറേറ്റ് സിനിമ ഗോഡ് ഫാദർ ആണ്. എന്തുകൊണ്ട്? അതറിയില്ല, അത് എനിക്ക് തോന്നുന്നത് എന്താ പറയാ, അതിന് ഭയങ്കര ഒരു ഗ്രാൻഡ്യൂർ എന്ന് പറയാൻ പറ്റില്ല, അതിന് ഭയങ്കര റിച്ച് ആണ് ആ പടം. നല്ല രസമാണ്. അത് എനിക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പറ്റില്ല. കാരണം ഈ ഷോലയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ അതിന്റെ ഒരു മിക്സ് ഭയങ്കര രസമാണ്. പവർ, ഡ്രാമ, സെന്റിമെന്റ്സ്, ഡ്രാമ, ഹ്യൂമർ, ലവ്, ഇതെല്ലാത്തിന്റെ കൂടെ മ്യൂസിക്, ഇതിന്റെ കൂടെ ഒരു കൃത്യമായിട്ട് ബ്ലെൻഡ് ഉണ്ട് ആ പടത്തിനകത്ത്. ബാലൻസിംഗ് പടം പിന്നെ പെർഫോമൻസ്. ഓക്കേ, സോ നമ്മൾ ഇനി ഒരു ഷൂട്ട് ഔട്ട്സൈഡ് റൗണ്ടിലേക്ക് കടക്കാണ്. ഫുൾ നെയിം, ഒഫീഷ്യൽ നെയിം? പോൾ മൈക്കിൾ. ജീൻ പോൾ ലാൽ. ഓക്കേ, ഹൈറ്റ്? 6'2". ഞാൻ വന്നപ്പോ ചോദിച്ചോ, നിങ്ങളുടെ കുടുംബത്തിൽ ആരടി പൊക്കം ഇല്ലാത്ത ആരും ഇല്ലേ? ഇല്ല, എന്റെ മോൻ ചെറുതാണ്. അത് എത്ര വയസ്സെ കൊച്ചായല്ലേ? അല്ല, ഞാൻ അത്യാവശ്യം എന്നെ പറ്റിട്ട് അത്യാവശ്യം നല്ല പൊക്കമുള്ള ഒരാളെന്ന രീതിയിൽ ധാരണയിലാണ് നിന്നോണ്ടിരുന്നത്. നമ്മൾ ഈ ലിഫ്റ്റിലോട്ട് കയറിയപ്പോഴാണ് ഞാൻ നോക്കിയപ്പോ തോളിന് മേളിലാണ് എല്ലാവരും. വളരെ ദയനീയ ഒരു അവസ്ഥയായിരുന്നു. എത്രയാണ് ഹൈറ്റ്? 6'2". 6'2". ജീൻ 6'1". ഓക്കേ, സോ നമ്പർ ഓഫ് മൂവീസ് ആസ് ആൻ ആക്ടർ എണ്ണിയിട്ടുണ്ടോ? എണ്ണിട്ടില്ല. എന്നാൽ അപ്രോക്സിമേറ്റ്ലി എത്ര സിനിമ ഉണ്ടാവും? 150 പടം ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കേ, നമ്പർ ഓഫ് മൂവീസ് ആസ് ആൻ ആക്ടർ? 1, 2, 3. ആസ് എ ഡയറക്ടർ? 5. ആസ് എ ഡയറക്ടർ? 13. ഓക്കേ, ഫസ്റ്റ് മൂവി ആസ് ആൻ ആക്ടർ ഓർമ്മയുണ്ടോ? കളിയാട്ടം. കളിയാട്ടം. ഫസ്റ്റ് ഡയലോഗ് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഡയലോഗ് ഞാൻ തെറ്റിച്ചാ പറഞ്ഞത്. അത് കുറെ കാലം കഴിഞ്ഞാണ് തെറ്റാണെന്ന് മനസ്സിലായത്. ആർക്കും അത് മനസ്സിലായില്ല. അതായത് കുടിച്ച കാന്തനും കുടിക്കാത്ത കാന്തനും ആടും പുലിയാ ഡയലോഗ്. ശരിക്കും അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഈ ബിജുമാന്റെ ക്യാരക്ടറെ പറ്റിയാ. അയാള് കുടിച്ച സമയത്തും കുടിക്കാത്ത സമയത്തും ആടിന്റെ സ്വഭാവം പുലിയുടെ സ്വഭാവം എന്നാണ്. പക്ഷെ അതിന് ഫസ്റ്റ് അഭിനയിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ടെൻഷനും സമാനക്കേടൊക്കെ ഉണ്ട്. ഞാൻ എനിക്ക് വായിച്ചപ്പോൾ അത് ആടും പുലി എന്ന് പറഞ്ഞ എന്തൊരു വാക്കാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ കുടിച്ച കാന്തനും കുടിക്കാത്ത കാന്തനും ആടും പുലിയാ എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് ജയരാജും ഒക്കെ വെച്ചു. ഇപ്പോഴും അങ്ങനെ കിടപ്പുണ്ട്. പറഞ്ഞു കൊടുക്കേണ്ടി വരും എന്താണെന്ന്. ഓക്കെ, ഇതിപ്പോ പറഞ്ഞ മൊമെന്റ് ആണ് ഇതുവരെ എത്ര ഇല്ല എല്ലാരും വിചാരിച്ചിരുന്നത്, അത് ഒറിജിനൽ ഡയലോഗ് ആണെന്നാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാനൊരു സംശയം ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഇത്രയും സിനിമകൾ മേക്ക് ചെയ്തിട്ടുള്ള, സിനിമയുടെ പിന്നിൽ ഇത്രയും പ്രവർത്തിച്ചിട്ടുള്ള ആൾക്ക് ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരുമ്പോൾ ശരിക്കും ടെൻഷൻ ഉണ്ടാവോ? ഉണ്ടായി. കാരണം അതിന് മുമ്പ് നമ്മൾ സിനിമയിലെ പിന്നെ പറ്റി ആലോചിച്ചിട്ടില്ല. നമ്മുടെ രൂപമൊന്നും സിനിമ. എന്നാലും ഈ പ്രോസസ്സ് ഭയങ്കരമായിട്ട് ഫെമിലിയർ അല്ലേ? ലൈക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത്, പറഞ്ഞു കൊടുക്കൽ, അവരെ ഇമോട്ട് ചെയ്യിക്കാൻ പറഞ്ഞു കൊടുക്കൽ, ഇതൊക്കെ തന്നെയാണെന്ന് കുഴപ്പം. നമ്മൾ ഒരുപാട് പേരെ വഴക്ക് പറഞ്ഞിട്ട് എന്തായി കാണിക്കുന്നത് അങ്ങനെയല്ല. എന്നിട്ട് ഓ ഇതാണ് പറഞ്ഞ ആള് ചെയ്തത് എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ അത് ഭയങ്കര ഡബിൾ ടെൻഷനാണ്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞാലും സെറ്റിൽ പണ്ട് വഴക്ക് പറയാറുണ്ടായിരുന്നു? ഇത് പിന്നെ ഇപ്പോഴും ഞാൻ ആർട്ടിസ്റ്റുകളും ചൂടല്ല, അത് ഭയങ്കര പ്രശ്നം എനിക്ക്. അപ്പൊ അതിന്റെ വഴക്ക് പറയലല്ല അത്. ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ആ ഡയലോഗ് ഒന്ന് ഇട്ട് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇട്ട് തരേണ്ട കാര്യമൊന്നുമില്ല, ഇവര് പൈസ മേടിക്കുന്നത് ആ ഡയലോഗ് പഠിക്കാനും കൂടിയിട്ടാണ്. ആ ഡയലോഗ് ഒന്ന് ഇട്ട് തരുമോ, അതൊക്കെ എനിക്ക് കേൾക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്നവര് തന്നെ പറയും, ഞാനത് പറയുമ്പോ ഇട്ട് തന്നേക്കണം കേട്ടോ, നഷ്ടം ഞാൻ എന്തിട്ട് തരാൻ. നിങ്ങൾക്ക് അത് പോലും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. വേറെ ആള് ഡയലോഗ് എഴുതി, വേറെ ആള് കോസ്റ്റ്യൂം കൊടുത്തു, വേറെ ആള് മേക്കപ്പ് ചെയ്തു, സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തു, ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു കൊടുത്തു, വന്ന് നിൽക്കേണ്ട പ്രശ്നം പറഞ്ഞു കൊടുത്തു, എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ പറയാനുള്ള ഡയലോഗ് നമ്മളിവിടുന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പറയാന്ന് പറയുന്നത് എന്തൊരു മര്യാദയില്ലായ്മ. ഓക്കെ, ഇതിന്റെ പെയിൻ ടോട്ടലി മനസ്സിലാക്കിയിട്ടൊരാളുടെ രീതിയാണത്. ജീൻ എന്താണ് പറയാൻ പറ്റുന്നത്? ആ ദിവസം പിന്നെ അയാൾക്ക് ഒന്നും ഓർക്കാൻ പറ്റില്ല. അയാള് ബേസിക്കലി ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പപ്പയുടെ മുമ്പിൽ അഭിനയിക്കാൻ വേണ്ടി വരുമ്പോ എല്ലാവരും പപ്പ, ഇന്നസെന്റ് ഏട്ടൻ, മുകേഷ് ഏട്ടൻ, ഇവരല്ലേ. അപ്പൊ ഇവർക്ക് ടെൻഷനാണ്, പുതിയ പിള്ളേരുടെ കാര്യമാണ്. അപ്പൊ ഇവര് നേരെ വന്നിട്ട് ഇവർക്ക് ബേസിക്കലി പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മൊത്തം ബ്ലാങ്ക്, ഏത് സമയത്ത് ഡയലോഗ് പറയണമെന്ന് അറിയാൻ പാടില്ല, ഇത് അതും കേൾക്കണല്ലോ ഒന്നും കേൾക്കണില്ല. അപ്പോഴായിരിക്കും അപ്പൊ ഒരു ക്യൂക്ക് വേണ്ടിട്ട് അവർ പറഞ്ഞു. പക്ഷെ അപ്പോഴായിരിക്കും എന്താണത്, ക്യോ ഒന്നും ഇട്ടുതരാനൊന്നും പറ്റുന്നില്ല. അല്ല പണിപാളി, പിന്നെ എനിക്കറിയാം 22-ക്ക്. അപ്പൊ ഇത് ഞാനെടുന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് കരുതി. അങ്ങനെയല്ല, എന്റെ കൂട്ടുകാരുടെ എനിക്ക് അങ്ങനെയല്ലടാ വൃത്തിയിട്ടവരാണ് പറയുന്നത്. അപ്പൊ എന്തിനു വേണ്ടിട്ട് ഇവൻ വന്നു ഇങ്ങനെ കാര്യത്തിൽ വരുമ്പോ അതിനു വേണ്ടി അവൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ഓക്കെ, ഒന്നിനും കൊള്ളില്ലാത്ത കൊണ്ടിട്ട് സിനിമയിൽ അഭിനയിപ്പിക്കാവോ?
അല്ലെങ്കിൽ നിയോഗിക്കുന്ന ആളുകളാണ് അധികം. ഇതൊക്കെ പറഞ്ഞാലും ഈ ഒന്നിനും കൊള്ളാത്തവർക്കാണോ അതോ അതോ എല്ലാത്തിനും മുകളിലുള്ളവർക്കാണോ സിനിമ ബെസ്റ്റ്? അങ്ങനെയൊന്നുമില്ല, അതിൻ്റെ ഒരു വേറെ ടേസ്റ്റാണ്. അതിൻ്റെ ഒരുപാട് അനുഭവിക്കേണ്ടി വരും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ടെൻഷനുണ്ട്. ഇപ്പം ആദ്യകാലത്തൊന്നും അങ്ങനെ പൈസ ഒന്നും കിട്ടുന്ന കാര്യമൊന്നുമില്ല. അങ്ങനെ ഇവര് കാണുന്ന കളറും കാര്യങ്ങളൊന്നും അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവില്ലല്ലോ. 10 മിനിറ്റ് ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ പുറപ്പെടിക്കുമല്ലോ മറ്റുള്ളവർക്ക്. കാണുമ്പോൾ നല്ല രസമാണ്, പക്ഷെ അത് വന്ന് നിൽക്കുമ്പോഴേ മനസ്സിലാവില്ല. അപ്പം അതൊക്കെ അനുഭവിക്കാനും അതനുസരിച്ച് നിൽക്കാനും ഒക്കെ ഒരു മനസ്സ് വേണം. ഓക്കെ, ജയിക്കും എന്നുള്ള തീരുമാനം എടുക്കണം. ഓക്കെ, ഈ പറയുന്ന സ്ട്രഗിള് എല്ലാ തരത്തിലും നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള ഈ പറയുന്ന ബുദ്ധിമുട്ടുകളുടെയും പട്ടിണിയുടെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ആ ഒരു പാത്തിലൂടെയാണ് സാറൊക്കെ കടന്നു വന്നിട്ടുള്ളത്. അതിനുശേഷം ജീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രിവിലേജാണ്, കാരണം അച്ഛൻ സിനിമാക്കാരനായ ശേഷം അല്ലെങ്കിൽ അച്ഛൻ സിനിമയിലൊരു വന്മരമായതിനു ശേഷമാണ് ജീൻ ഇതിലേക്ക് എത്തുന്നത്. പക്ഷെ ജീൻ്റെ വേർഷൻ ഓഫ് സ്ട്രഗിൾ ഇൻ സിനിമ എന്താണ്? എന്റെ വേർഷൻ ഓഫ് സ്ട്രഗിൾ എക്സ്പെക്ടേഷൻ ആണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു, ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഡയറക്ടറിലേക്ക് വരുമ്പം ആ സേഫ്റ്റി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക്. അതായത് അവരെത്ര നല്ല പറഞ്ഞു, അപ്പൊ എന്തായാലും ഹ്യൂമറോട് വരിക, ലാലിന്റെ മോന്റെ പടമാണ്, അപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും, മനസ്സിലായോ? പുതിയ അപ്പൊ ആ ഒരു സാധനം ഉണ്ട്. അത് അടിപൊളിയാണ്. പടം റിലീസാവണവരെ ഫസ്റ്റ് പടം ഹിറ്റായിരുന്നു, ഞാൻ ഒന്നും അറിഞ്ഞില്ല, ഒരു പ്രശ്നം ഉണ്ടായില്ല. എല്ലാവരും പറഞ്ഞു ലാലിന്റെ പടം, മകന്റെ പടം പൊളിച്ചോട്ട. രണ്ടാമത്തെ പടം ഹൈ എം ടോണി ചെയ്ത് നേരെ ഫ്ലിപ്പ് പൊട്ടി, അപ്പോഴാണ് അത് എനിക്ക് മനസ്സിലായത് ഇതിന്റെ വെയിറ്റ് എന്താണെന്ന്. അപ്പൊ തന്നെ ഓ, തന്തയും മോനും കൂടി ഇറങ്ങിയേക്കണ പടം നശിപ്പിക്കാൻ, ഇവനൊക്കെ എന്തുണ്ടാക്കാൻ ഇറങ്ങിയാണാവോ, മനസ്സിലായി? അപ്പൊ നമുക്ക് എന്റെ അമ്മ ഇത്രയും സാധനം ഉണ്ട് പുറകെ കിടന്നു വെച്ചാൽ, ഇത് വേറൊരാൾ ആ പടം എടുത്ത് പഠിച്ചെങ്കിലും പറയും നല്ല മേക്കിംഗ് ആയിരുന്നട്ടാ, അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് ആയിരുന്നട്ടാ. അതിനുശേഷം ഒക്കെ ഒരുപാട് ഇപ്പോഴൊക്കെ ആളുകൾ പറയും മറ്റേ ടോണി അതൊരു പടമാണ്ടോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. എനിക്ക് അന്ന് പറഞ്ഞ കമന്റ് ഞങ്ങളന്ന് വായിച്ച കമന്റാണത്. നമ്മളൊക്കെ എത്ര മാനസികമായിട്ട് ഒടച്ചു കളഞ്ഞിട്ടുണ്ട് അറിയാം ആ ദിവസങ്ങളിൽ. അത് ഭയങ്കര ഹർട്ടായി. പ്രത്യേകിച്ച് ഈ കണക്ട് ചെയ്ത് പറയുമ്പോഴാണ്, നമ്മളെ പറയുന്ന പോലെ അല്ലല്ലോ. ഞാന് ഇവനാരാണെന്ന് ചോദിച്ചാൽ എനിക്ക് പ്രശ്നമല്ല. അപ്പനും മോനും കൂടി ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോ ഞാൻ അതിനകത്ത് അവനെ കുഴപ്പത്തിലാക്കിയോ എന്ന് പറയുന്ന ഒരു ചിന്ത എനിക്ക് വരുന്നു. അവന് ഇത്രയും കാലമായിട്ട് പപ്പയക്കാത്ത ചീത്തപ്പേര് ഞാനായിട്ട് കേൾപ്പിച്ചു എന്ന് പറയുന്ന അവന്റെ പ്രശ്നം. അത് അതൊന്നും എഴുതി വിടുന്നവന് നിസ്സാര പരിപാടിയാണ്. വേറെ ചെലവൊന്നുമില്ലല്ലോ. ഓക്കെ, സോ നമ്മള് കമ്മിങ് ബാക്ക് ടു ഷൂട്ടർ സൈറ്റ് റൗട്ട്, നമ്മൾ അതിൽ നിന്ന് വേറെ എന്തെങ്കിലും ഒക്കെ പോയി. ഓക്കെ, ജീന്റെ ഫസ്റ്റ് ഡയലോഗ് ഓർമ്മയുണ്ടോ ആസ് ആൻ ആക്ടർ? അവിടെ നിന്നാ അവിടെ അണ്ടർവേൾഡിലെ. ഓക്കെ, ലേറ്റസ്റ്റ് ഡയലോഗ് ഓർമ്മയുണ്ടോ? ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ്? ലാസ്റ്റ് പറഞ്ഞത് അതിന്റെ അകത്ത് തന്നെ അമ്മേ റെഡി വന്ന് കൊല്ലാൻ വന്നാലടാ സോളമനാണ് ലാസ്റ്റ് ഡയലോഗ്. ഓക്കെ, സോ ലേറ്റസ്റ്റ് ഡയലോഗ്, സാറിന്റെ ലേറ്റസ്റ്റ് ഡയലോഗ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഞാനിപ്പോ ലേറ്റസ്റ്റ് പറഞ്ഞ തമിഴ് പടത്തിലാണ്, തമിഴ് പടത്തിൽ മറ്റേ മണിരത്നത്തിന്റെ പടത്തിലാണ്. ചിത്തിരം മുഴുന്നില്ല ദേവർഗൾ മണ്ണിലിറങ്ങുമ്പോൾ ആദിത്യ കരകാലനക്ക് ശാത്തി, കോഴക്കുട ചിങ്കത്തുക്ക് ശാന്തി, പാണ്ഡികുട അന്തകനക്ക് ശാന്തി. ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച് സാർ. ഇത് പൊന്നിയിൻ സെൽവനിലെ ഡയലോഗാണ് അല്ലേ? പൊന്നിയിൻ സെൽവൻ. ഓ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ എ കോട്ട് ദാറ്റ് യു ലിവ് ബൈ, എല്ലാവരും പറയുന്ന കാര്യം തന്നെ, അതിനകത്തുള്ള സിൻസിയറിറ്റി, ആത്മാർത്ഥത, ഹാർഡ് വർക്ക്, ഇതൊക്കെ തന്നെയാണ് എന്റെ നമ്മുടെ ഇത്രയും കാലത്തെ അനുഭവം. ഓക്കെ, എ കോട്ട് ദാറ്റ് യു ലിവ് ബൈ, വർക്ക് ഈസ് ഈക്വൽ ടു റിസൾട്ട്. ഗ്രേറ്റ്. ഓക്കെ, എ പോസിറ്റീവ് ഓഫ് യു യുവേഴ്സ്? എന്റെ പോസിറ്റീവ്, ഞാൻ ഭയങ്കര ചില്ലാണ്. ഓക്കെ, ഐ ലൈക് ധോനി. ഓക്കെ, എ പോസിറ്റീവ് ഓഫ് ലാൽ ജൂനിയർ? ലാൽ പറയൂ. ബ്ലഡ്, ബ്ലഡ്. ഓക്കെ, എ പോസിറ്റീവ് ഓഫ് ലാൽ സീനിയർ? ബ്ലഡ്, ബ്ലഡ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നെഗറ്റീവ് ഓഫ് ലാൽ ജൂനിയർ? ബ്ലഡ്. ലാൽ ജൂനിയറിന്റെ നെഗറ്റീവ് എന്താണ്? അവന് ഡ്രസ്സിംഗിന്റെയും ഈ താടി വളർത്തുന്ന കാര്യത്തിലൊക്കെ ഞാൻ എതിർപ്പുള്ളതാണ്. എതിർപ്പാണോ? വൃത്തിയായിട്ട് നടക്കുന്നവരാണ് ഇഷ്ടം ഞങ്ങൾക്ക്. ഷാനുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് പറഞ്ഞ പാച്ചിക്കട ഒരു മോനുണ്ട്, എന്തൊരു ഭംഗിയാണ്, മുടിയൊക്കെ പറ്റവട്ടി വന്നു കഴിഞ്ഞാൽ സുന്ദരനാണ്. ഓക്കെ, നെഗറ്റീവ് ഓഫ് ലാൽ സീനിയർ? സ്മോക്കിംഗ്. സ്മോക്കിംഗ്, ഓക്കെ. ചെയ്യാത്ത പോലെ. ഓക്കെ, സോ നമ്മളിന്നൊരു ഓക്കെ, രണ്ടുപേരും ഡയറക്ടേഴ്സും ആക്ടേഴ്സും ആണ്. ഫേവറേറ്റ് ഡയറക്ടർ ആരാണ്? അതിപ്പം മലയാളത്തിലോ? അമലേട്ടൻ, ആഷിഖ് അബു, അൻവർ റഷീദ്,
ഒരുപാട് പേരുണ്ട്, പക്ഷെ എനിക്ക് അതേ പറയാൻ പറ്റുള്ളൂ. ഓക്കേ, ഗ്രേറ്റ്. സോ ഫേവറേറ്റ് ആക്ടർ ലാലിന്റെ ലാൽ എന്ന് പറഞ്ഞത് ഞാൻ തന്നെ പറയാം. മോഹൻലാലാണോ ലാലാണോ? എനിക്ക് എന്നെ ഭയങ്കര ബഹുമാനമാണ്. പിന്നെ ഞാൻ അഭിനയിച്ച പടം കണ്ടിട്ട് ഞാൻ അതുപോലെ എന്നെ മനസ്സിൽ ഇതുവരെ ഒന്നും ടച്ച് ചെയ്തിട്ടില്ല. ഇല്ല, ഗ്രേറ്റ്. ഓക്കെ, ബുദ്ധിപരമായ ഉത്തരം കൂടി. ഓക്കെ, അഭിനയിപ്പിച്ചതിൽ ഞെട്ടിപ്പിച്ച ഒരു പ്രകടനം. അഭിനയിപ്പിച്ചതിൽ ഞെട്ടിപ്പിച്ചതോ? ആസ് എ മേക്കറോ? അങ്ങനെ വെച്ച് കഴിഞ്ഞാല് ടോണിയില് ഒരു സീക്വൻസ് ഉണ്ട്, ബേസിക്കലി ആസിഫിന്റെ ഒരു സ്ട്രഗിൾ ഉള്ള ഒരു സ്ഥലമുണ്ട്. അത് ഒരു നല്ല പണിയെടുത്തു വെച്ചാൽ അത്രയും എഫേർട്ട് ഇട്ട് നല്ല ആ പടത്തിൽ ഒരുപാട് പെർഫോമൻസ് ഉണ്ട്. പപ്പടെ ഒരുപാട് പെർഫോമൻസ് ഉണ്ട്, ആസിഫിന്റെ ഒരുപാട് പെർഫോമൻസ് വൈസ് ഞാൻ ചെയ്യിപ്പിച്ച ആളെന്ന് നിലക്ക്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, സോ നമ്മളൊരു മൂവി ബയോഗ്രഫി ഉണ്ടാക്കാൻ പോകുന്നത് സുനാമി മൂവിയുടെ. ഓക്കെ, ഡയറക്ടർ നെയിം ഈസ് ലാൽ ആൻഡ് ലാൽ ജൂനിയർ. ഓക്കെ, പ്രൊഡ്യൂസർ നെയിം പാൻഡഡ പ്രൊഡക്ഷൻസ്. എന്റെ മരുമകനാണ് അലൻ ആന്റണി. അലൻ ആന്റണി. ഓക്കെ, മ്യൂസിക് ബൈ ജാക്സൺ നെഹർ. ജാക്സൺ നെഹർ നായർ. ഓക്കെ, സോ സിനിമാറ്റോഗ്രഫി ബൈ അലക്സ് അലക്സ് ജെ പുളിക്കൻ. ഓക്കെ, സോ അതർ ആക്ടേഴ്സ് ഇന്നസെന്റ് മുകേഷ്, ബാലു, അജു, വർഗീസ്, സുരേഷ് കൃഷ്ണ, ഭാര്യ ദേവി, അജിത്. കുറെ ഉണ്ടല്ലോ. ഓക്കെ, നമ്പർ ഓഫ് ഡേ ഷോട്ട്. എത്ര ദിവസം ഷൂട്ട് ചെയ്തു സുനാമി? നമ്മൾ എത്ര ദിവസം ഷൂട്ട് ചെയ്തു മൊത്തം? അതിന്റെ ഇടയിൽ ഒരു ആറു മാസം ബ്രേക്ക് ഒക്കെ വന്നല്ലോ. ഐ തിങ്ക് ടോട്ടൽ 33 days. 33 days. 42 days ഷൂട്ട് ചെയ്തു. ഓക്കെ, സോ ഈ സിനിമയുടെ ജോണർ എന്താണ്? ഫാമിലി എന്റർടൈൻമെന്റ്. ഓക്കെ, സോ ഈ സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകർക്ക് രണ്ടുപേരും അവരവരുടേതായ ഓരോ റീസൺ കൊടുക്കും ടു വാച്ച് ദിസ് മൂവി. ജീന്റെ റീസൺ എന്താണ് ഈ സിനിമ കാണാൻ? എന്റെ പേഴ്സണൽ റീസൺ ഇസ് ടു വാച്ച് മുകേഷ് ആട്ടാൻ ആൻഡ് ഇന്നസെന്റ്. ദാറ്റ് ഐൽ ബി അടിപൊളിയായിരിക്കും. യു വിൽ സീ ഇറ്റ് ആൻഡ് യു വിൽ നോ. ഓക്കെ, ലാൽ സാറിന്റെ ആ പടം 2 മണിക്കൂർ 1 മിനിറ്റോളം ഉള്ളത് എന്റെ ലെങ്ത്. അത്രയും സമയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, സോ നമ്മളിനി ഒരു ടേക്ക് വൺ റൗണ്ടിലേക്ക് പോകണം. തമ്മിൽ ഒന്ന് മാത്രം പിക്ക് ചെയ്യുക. അറിയപ്പെടാൻ ഇഷ്ടം ലാൽ ആസ് എൻ ആക്ടർ, ലാൽ ആസ് എ ഡയറക്ടർ? ഞാൻ ഒരു നല്ല മനുഷ്യൻ എന്നറിയപ്പെടാൻ എനിക്കിഷ്ടം. മറ്റു രണ്ടും അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ല. അത് സിനിമയിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണോ തോന്നിയത്? അല്ല, എന്നും ലാൽ നല്ല ആളാണ് കേട്ടോ എന്നൊരാൾ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ആസ് എ ഡയറക്ടർ, ആസ് എൻ ആക്ടർ? ഡയറക്ടർ. ഓക്കെ, കൊമേഴ്ഷ്യൽ മൂവി ഓർ ഓഫ് ബീറ്റ് മൂവി? കൊമേഴ്ഷ്യൽ മൂവി ഓർ ഓഫ് ബീറ്റ് മൂവി? കൊമേഴ്ഷ്യൽ. തിയേറ്റർ ഓർ ഒ ടി ടി? കാണാൻ, സിനിമ കാണാൻ ഇഷ്ടം തിയേറ്റർ തിയേറ്ററിൽ ഓർ ഒ ടി ടി പ്ലാറ്റ്ഫോം? തിയേറ്റർ, ഒ ടി ടി. ഒ ടി ടി. ഓക്കെ, സൂപ്പർ സ്റ്റാർഡം ഓർ ആക്ടിംഗ് സ്കിൽസ്? അത് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. സൂപ്പർ സ്റ്റാർഡം ഓർ ആക്ടിംഗ് സ്കിൽസ്? ഷാരൂഖ് ഖാൻ സൂപ്പർ സ്റ്റാർഡം, ആക്ടിംഗ് സ്കിൽസ് ഫസ്റ്റ് ക്ലാസ്. ലാൽ ആസ് എൻ ആക്ടർ, ഡയറക്ടേഴ്സ് ആക്ടർ ഓർ സെൽഫ് ഇംപ്രൊവൈസേഷൻ? ഞാൻ ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സ് ആക്ടർ ഓർ സെൽഫ് ഇംപ്രൊവൈസേഷൻ? ഡയറക്ടേഴ്സ് ആക്ടർ. ഓക്കെ, ഡിപ്ലോമാറ്റിക് ഓർ റിയൽ ഇഫ് ഇറ്റ് കംസ് ടു ഇന്റർവ്യൂസ്? Very real. Lal sir? Real. Okay, so, kudal tension when directing, when acting? Directing. Kudal tension, acting or directing? Directing. Okay, bhavil, ningalkku ee parayna, enikkariyam, Lal Media undu, Lal Productions undu, distribution undu, abhinayikkum, direct cheyyum, oru maari petta ella paripadi ningalude veettil thanne undu. Bhavil cheyyan saadhyatha, swanthamayi oru OTT platform, swanthamayi oru theatre. Swanthamayi theatre. പിന്നെന്താണ് ഭാവിയെ പറ്റി വലിയ സ്വപ്നങ്ങളും പ്ലാനുകളും ഒന്നുമില്ല. എനിക്കുണ്ട് കേട്ടോ, എനിക്കൊരു യൂണിറ്റ് തുടങ്ങണമെന്നുണ്ട്, എനിക്കൊരു സ്റ്റുഡിയോ തുടങ്ങണമെന്നുണ്ട്. ആസ് ഇൻ മറ്റേ ഷൂട്ടിംഗ് ഫ്ലോർ ഒക്കെ ഇല്ലേ, ഒരു ബേസിക്കലി നമുക്കൊരു ഒരു റാമോജി അല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഒരു യൂണിറ്റ് ഒക്കെ വേണം, ഒരു ക്രെയിൻ വേണം, ഗ്രിപ്പ് വേണം. ഇവിടെ ഗ്രിപ്പ് ഒന്നും ഇല്ല ഇവിടെ, അത് വേണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, സോ കൂടുതൽ ഇഷ്ടം കഥ പറയാൻ, കഥ കേൾക്കാൻ? കഥ പറയാൻ കഥ കേൾക്കാൻ. പറയാൻ. ഓക്കെ, പ്രതീക്ഷിക്കുന്നത് സുനാമി വിൽ ബി എ ബ്ലോക്ക് ബസ്റ്റർ ഓർ എ ബ്രേവ് എക്സ്പെരിമെന്റൽ ഫിലിം? ഒരു ബ്ലോക്ക് ബസ്റ്റർ. ബ്ലോക്ക് ബസ്റ്റർ. സുനാമി ഓഫ് മണി. ഓക്കെ, ഗ്രേറ്റ്. സോ ഇനിയുള്ള റൗണ്ടിന്റെ പേര് ലാൽ ഓർ ലാൽ ജൂനിയർ എന്നാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ലാൽ ഓർ ലാൽ ജൂനിയർ ആർക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ബെസ്റ്റ് ഡാഡ്? ബെസ്റ്റ് ഡാഡ് ഇതിൽ ആരാണ്? ലാൽ ഓർ ലാൽ ജൂനിയർ? ഞാൻ തന്നെ ആണ്, ഉറപ്പാണ്. ഓക്കെ, ബെസ്റ്റ് സൺ ഇതിൽ ആരാണ്? അതും ലാൽ ജൂനിയർ തന്നെയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഓക്കെ, ആക്ടേഴ്സ് സെറ്റിൽ ലേറ്റ് ആയിട്ട് വന്നാൽ ചൂടാവുന്നത് ലാൽ ജൂനിയർ ലാൽ ഓർ ലാൽ ജൂനിയർ? ലേറ്റ് ആയിട്ട് വന്നാൽ ചൂടാവുന്നത് ലാൽ ജൂനിയർ.
ലാൽ ഈ പറഞ്ഞ പ്രോംപ്റ്റ് ചെയ്യാൻ പറഞ്ഞാലും ചൂടാവും. ഓക്കെ, ഷൂട്ട് നീണ്ടാൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആസ് എ ഡയറക്ടർ, ലാൽ ഓർ ലാൽ ജൂനിയർ? ഞാനാ. ആണ്. ഓക്കെ, സോ റീടേക്സ് കൂടിയാൽ ടെൻഷൻ വരുന്നതും? ഓക്കെ, റിലീസിന്റെ തലേദിവസം ശരിക്കും ടെൻഷൻ അടിക്കുന്നത് ലാൽ ഓർ ലാൽ ജൂനിയർ? ഞാനാ. ഓക്കെ, സോ ഈ പറയുന്ന കഥ പറഞ്ഞ് ആസ് എൻ ആക്ടർ കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ എളുപ്പം, ലാൽ ഓർ ലാൽ ജൂനിയർ? ആസ് എ ഡയറക്ടർ. ആസ് എൻ ആക്ടർ നിങ്ങളുടെ അടുത്ത് കഥ പറയാൻ വരുമ്പോ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ എളുപ്പം? മീ ഐ ഡോണ്ട് ഹാവ് ലോട്ട് ഓഫ് മൂവീസ് കുറേ പടം ഉള്ളതുകൊണ്ട് സെലക്ട് ചെയ്യണം. നോക്കണം. ഓക്കെ, ആസ് എ ഡയറക്ടർ ഒരു സ്ക്രിപ്റ്റുമായിട്ട് വന്നാൽ കൺവിൻസ് ചെയ്യാൻ പാട് ആരെയാണ്, ലാലിനെയാണോ ലാൽ ജൂനിയറിനെയാണോ? ഞാനെന്താ പുറത്ത് കഥ എടുത്ത് ഡയറക്റ്റ് ചെയ്യേണ്ട ഉദ്ദേശമില്ല, അതുകൊണ്ട് പിന്നെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല. ഓക്കെ, ഏത് പാത്രത്തിൽ വിളിച്ചാലും ഫോൺ എടുക്കുന്നത് ലാൽ ഓർ ലാൽ ജൂനിയർ? ഞാനാണ്. ആണ്. ഫോൺ എടുക്കാറില്ല? ഫോൺ തന്നെ ഉപയോഗിക്കാറില്ല. നിങ്ങൾ ഈ ആസിഫലി മാത്രമല്ല, ആസിഫലിയുടെ ഫ്രണ്ട്സും എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഞാൻ ബാലരോട് ചോദിച്ചപ്പോഴേ ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. ഭയങ്കര വെച്ചാൽ ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഉപയോഗിച്ചിട്ട് എടുക്കാണ്ടിരിക്കും. എനിക്ക് എന്റെ സുഹൃത്തുക്കളടുത്തും എല്ലായിടത്തും ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള കാര്യമാണ്, കാരണം 8 മണിയാകുമ്പോഴൊക്കെ ഫോൺ സൈലന്റ് ആക്കി വെക്കും. പക്ഷെ ഞാൻ എപ്പോഴും 24 hours ഫോൺ ഓൺ ആയിരിക്കും. കാരണം വെച്ചാൽ നമ്മുടെ ആളുകൾക്ക് തന്നെ, അല്ലെങ്കിൽ ഒരാൾക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനായിട്ടായിരിക്കും നമ്മൾ വിളിക്കുന്നത്. അതൊരു സിറ്റുവേഷൻ വരുമ്പോഴേ അതിന്റെ മനസ്സിലാവുള്ളത്. ഓക്കെ, അപ്പൊ അതിനിടയ്ക്ക് ചാൻസ് ചോദിച്ചിട്ടൊക്കെ രാത്രി 1-2 കോളൊക്കെ വരും, ലേറ്റ് ആയിട്ടൊക്കെ മുകേഷനൊക്കെ വന്നവര് സഹിക്കാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ അത് 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 ഒഴിവാക്കാൻ വേണ്ടിട്ട് വേറെ ചില അത്യാവശ്യങ്ങൾ ഒഴിവായി പോകുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ കൂടുതൽ സംശയങ്ങൾ വൈൽ മേക്കിംഗ് എ ഫിലിം, ലാൽ ഓർ ലാൽ ജൂനിയർ? എനിക്ക് അങ്ങനെ സംശയങ്ങളൊന്നുള്ള ആളല്ല. ആസ് എൻ ആക്ടർ സംശയങ്ങൾ ചോദിക്കാറുണ്ടോ? ലൈക്ക് അഭിനയിക്കുമ്പോഴോ? ഉറപ്പായിട്ടും ഉണ്ട്. ഓക്കെ, ഈ പറഞ്ഞ സെറ്റിലെ സ്പോണ്ടേനിയസ് ഡിസിഷൻ മേക്കർ ആരാണ്, ലാലാണോ ലാൽ ജൂനിയർ ആണോ? ഒരു സാഹചര്യം മാറി, ലൊക്കേഷൻ നിങ്ങൾ വിചാരിച്ച പോലെ അവൈലബിൾ ആവുന്നില്ല, അല്ലെങ്കിൽ ഒരു ആക്ടർ എത്തിയിട്ടില്ല. അത് ഞാൻ എടുക്കണം, പക്ഷെ ഇവനും എടുക്കണം. ഞാൻ ഇവൻ സിനിമ ഡയറക്ട് ചെയ്യാൻ പോയപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന വെച്ച കാര്യം അതായിരുന്നു. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞ സംഭവമാണ് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വേണ്ടത്. കാരണം വെച്ചാൽ ഒരു പടത്തിന് ഷൂട്ടിങ്ങിന് വന്നു കഴിഞ്ഞാൽ തടസ്സങ്ങളുടെ ഒരു ഘോഷയാത്ര കാലത്തും പോലെ വന്നിറങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ തടസ്സം പറയും, വീട്ടിൽ ഗേറ്റ് തുറക്കുന്നില്ല കേട്ടോ, എന്റെ വീട്ടുകാരൻ എവിടെ പോയിട്ട് വന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയാണ്. മറ്റേ ആർട്ടിസ്റ്റ് പുറപ്പെട്ടിട്ടില്ല, എന്റെ ഇടയ്ക്ക് വേറെ ആൾക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കോസ്റ്റ്യൂം തയ്ച്ചോണ്ട് പോകുന്നു, എന്റെ ബട്ടൺ ഇട്ടിട്ടില്ല, ഇങ്ങനെ 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 ഇങ്ങനെ. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ അപ്പൊ തീരുമാനങ്ങൾ എടുത്തോണ്ടിരിക്കണം. അപ്പൊ ചില ദിവസങ്ങളിൽ ഷൂട്ടിംഗ് വേണ്ടാന്ന് തീരുമാനിക്കുന്നതായിരിക്കും നല്ല തീരുമാനം. ചില ദിവസങ്ങളിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മളത് ഷൂട്ട് ചെയ്യും, കോംപ്രമൈസ് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നതായിരിക്കണം നല്ല തീരുമാനം. അപ്പൊ അത് ഏതാണെന്നുള്ളത് തീരുമാനിക്കാന്നുള്ള വലിയ കാര്യം. അപ്പൊ അത് ഇവനുണ്ടാവുമോ എന്ന് ഞാൻ പേടിച്ചിരുന്നു, പക്ഷെ അത് വളരെ ഭംഗിയായിട്ടാണ്. കരിയറിന്റെ ഏതൊരു കാലഘട്ടം മുതലാണ് കോൺഫിഡന്റ് ആയിട്ട് ഇത്തരം ഡിസിഷൻ മേക്കിംഗിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻ ശരിയാണെന്ന് ഉറച്ച് വിശ്വസിക്കാൻ തുടങ്ങുന്നത്? ഇതൊക്കെ ഫാസിസ് സാറിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. അദ്ദേഹം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിൽക്കാനും ഏറ്റവും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും. ഓക്കെ, ഇങ്ങനെ സ്പോട്ടില് ഈ പറഞ്ഞ സ്പോണ്ടേനിയസ് ഡിസിഷൻ മാറ്റി സ്ക്രിപ്റ്റ് തിരുത്തേണ്ടി വന്നാൽ അത് കൂടുതൽ സെറ്റിൽ ചെയ്യാൻ ധൈര്യം കാണിക്കുന്നത് ലാൽ സീനിയർ ഓർ ലാൽ ജൂനിയർ? ജീർണങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? സ്ക്രിപ്റ്റ് തിരുത്തിയിട്ടുണ്ടോ? ലൊക്കേഷൻ തിരുത്തേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ പണിയിട്ട് എനിക്ക് ഹണിബിൽ ഒരു ഞാൻ തന്നെയാണ് ഹണിബി 2. അപ്പൊ അതിന്റെ ഒരുപാട് സ്ക്രിപ്റ്റ് പറഞ്ഞനുസരിച്ച് ഷൂട്ടിങ്ങിന്റെ പ്രശ്നങ്ങളും ആർട്ടിസ്റ്റിന്റെ പ്രശ്നങ്ങളൊക്കെ വെച്ച് മടിയും തിരുത്തി എഴുതിട്ടുണ്ട്. അതിന്റെ കുറവ് ആ പടത്തിനുണ്ട്. എനിക്ക് അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റത്തില്ല, പപ്പരുന്ന് എഴുതും, എനിക്ക് അങ്ങനെ പറ്റില്ല, എനിക്ക് പ്രിപ്പയർഡ് ആയിരിക്കണം. കൂടുതൽ റിസ്ക് എടുക്കുന്നത് ലാൽ ഓർ ലാൽ ജൂനിയർ ആണ്? ഓക്കെ, സോ ഈ പറഞ്ഞ സീരിയസ് റോളിൽ ബെസ്റ്റ് ആണ് തോന്നിയിട്ടുള്ളത് കോമഡി റോളിൽ അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ്, അല്ലെങ്കിൽ അച്ഛന്റെ ഫേവറേറ്റ് കോമഡി റോൾ പറയും? പപ്പയുടെ ഫേവറേറ്റ് കോമഡി റോളാ തൊമ്മനും മക്കളും. ഓക്കെ, നിങ്ങളുടെ വീട്ടിലെ ഈ ലാൽ ഓർ ലാൽ ജൂനിയർ സീരിയസ് പേഴ്സണാലിറ്റി ആരാണ്? പപ്പ ആണ്. പപ്പ ആക്ച്വലി ഫൺ ആണ്, പക്ഷെ ഐ ആം ജസ്റ്റ് ഫണ്ണർ, യുനോ, കുറച്ചും കൂടി ഓടിച്ചാടി നിൽക്കുന്നോണ്ട്. ഓക്കെ, ഏതായാലും അച്ഛനെ മാർ ഒരുമിച്ച് കിട്ടി ശ്രദ്ധിക്കുക. അച്ഛനെ റേറ്റ് യു ആസ് എ ഫാദർ ഔട്ട് ഓഫ് 10. ഓക്കെ, ആസ് എ ഡയറക്ടർ 10. ആസ് എൻ ആക്ടർ 9.5. ആസ് എ ഫ്രണ്ട് 6, 7, 7.5. കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ആസ് എ ഹസ്ബൻഡ് 10. ആസ് എ ഫിലിം ഫാൻ പപ്പ പണ്ടൊക്കെ ഭയങ്കര ഫാനായിരുന്നു, എല്ലാ ദിവസവും സിനിമ കണ്ടിരുന്ന ചാളാ, ഇപ്പൊ ലേസി. സോ ഐ ഗിവ് ഹിം 7. ഓക്കെ, സോ റേറ്റ് ലാൽ ജൂനിയർ ആസ് എ സൺ. ആസ് എ സൺ 8. ആസ് എ ഫാദർ 7. ആസ് എ ഡയറക്ടർ
10. As an actor? 8. As a friend? 7. As a husband? 6. As a film fan? നല്ലൊരു സിനിമ ആരാധകനാണോ? ഞാനോ? അല്ല, ജീൻ പോളാൽ. നല്ല നല്ല സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നു, നല്ല അഭിപ്രായം പറയുന്ന ആളാണ്. ഇത്തരം ചോദ്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിച്ചല്ലേ, നിങ്ങൾക്ക് ഇങ്ങോട്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം, എന്തും ചോദിക്കാം. രണ്ടുപേരുള്ളതുകൊണ്ട് മൂന്നുപേരും ഡിവൈഡ് ചെയ്തെടുത്തോളാം. മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം, ഇങ്ങോട്ട് ചോദിക്കാം, എന്തും ചോദിക്കാം. സുനാമിയുടെ നമ്മുടെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ടീസറും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പോസ്റ്റേഴ്സും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല, കാരണം വെച്ചാൽ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ ഇത്രയും നാളത്തെ നിങ്ങൾ കണ്ടിരിക്കുന്ന ഈ ന്യൂസുകൾ നിന്നും പരസ്യത്തിൽ നിന്നും ഈ പടത്തിനോട് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്, അല്ലെങ്കിൽ ഈ പടം കാണണമെന്നുള്ള തോന്നലുണ്ടോ, എങ്ങനെയാണ്? ഞാൻ വിശ്വസിക്കുന്ന ഒരു സിനിമയുടേതായിട്ട് ആദ്യം നമ്മളിലേക്ക് വരുന്ന പ്രോഡക്റ്റ്, ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് ഒരു സിനിമയുടേതായിട്ട് വരുന്ന ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണെങ്കിലും ഒരു ടീസർ ആണെങ്കിലും ഒരു ട്രെയിലർ ആണെങ്കിലും ഒരു മോഷൻ പോസ്റ്റർ ആണെങ്കിലും അത് വെച്ചിട്ട് എവിടെയൊക്കെയോ നമുക്ക് ആ സിനിമ കാണാൻ പ്രേരിപ്പിച്ചാൽ അതിലൊരു പരിപാടി ഉണ്ടെന്നാണ്. ഇപ്പോൾ ഇതിൻ്റെ ടീസറാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ഇതിൻ്റെ ടീസറിനകത്ത് ഈ പറഞ്ഞ പോലെ രണ്ടുപേര് തമ്മിലുള്ള അതും ശബ്ദം കൊണ്ട് മലയാളികൾക്ക് സുപരിചിതരായിട്ടുള്ള ദിലീപേട്ടനും ഇന്നസെൻറ്റേയും വോയിസ് വെച്ചിട്ട് ഇതെന്താണ് ഈ പടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺവേഴ്സേഷനിൽ ഒരു 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 നർമ്മം ഒളിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഞാനെന്ന് പറയുന്ന പ്രേക്ഷകനെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് ആ ടീസർ എന്തുകൊണ്ടാണ് അങ്ങനെ, സിനിമയുടെ പ്രസക്ത ഭാഗങ്ങൾ വെട്ടിവെച്ചേക്കും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സിനിമയിൽ ഒരു ഒരു പരിപാടി ഉണ്ട് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇതിൻ്റെ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഇവർ എടുത്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നാരോ ലൈനാണ്, അതിനപ്പുറത്തേക്ക് പോയാൽ ഭയങ്കര മോശമാവും ഇത്. എന്നാൽ ഈ നാരോ ലൈൻ എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ആസ് എ ഫിലിം ഫാൻ, ഈ ലൈനിൻ്റെ അതിൻ്റെ ഇവിടം വരെ വന്ന് പേടിച്ച് തിരിച്ചു പോയിട്ട് കാര്യമില്ല. തിരിച്ചു പോയിട്ട് അതാണ് ഈ ചില സിനിമ ഇമ്പാക്ട്ഫുൾ ആവാതെ പോകുന്നത്. ഈ ലൈനിൽ തൊടണം, ഈ ലൈനിൽ തൊടുക തന്നെ വേണം, ഈ ലൈനിൽ കൂടെ തന്നെ സഞ്ചരിക്കുകയും വേണം, അപ്പുറത്ത് വീഴാനും പാടില്ല. അപ്പൊ ആ ഒരു അറ്റംപ്റ്റ് നിങ്ങൾ എത്രത്തോളം നന്നായി ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. ഇത് രണ്ടുമാണ് എനിക്ക് ഈ സിനിമയെ പറ്റി തോന്നിയൊരു കാര്യം. താങ്ക് യു. ഞാനൊരു ഒരു ഷോ ഹോസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആലോചിച്ച് പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചാൽ, കാരണം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് എന്റെ മുഖത്ത് കാണും, അപ്പൊ എല്ലാവർക്കും നമുക്ക് പോസിറ്റീവായിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് അപ്പൊ ശരിക്കും അങ്ങനെ ഒരു മനസ്സിൽ ഇഷ്ടമല്ലാതെ സന്തോഷത്തോടെ ചെയ്ത ഒരാളാരാണ്? മനസ്സിൽ ഇഷ്ടമല്ലാതെ സന്തോഷം അറിയാലോ. അപ്പൊ പറയൂ. ഓക്കെ, അല്ല ഞാൻ കഴിവതും ചെയ്യുന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എൻഡ് ഓഫ് ദി ഡേ ഞങ്ങൾ ഷോ ഹോസ്റ്റുകൾക്ക് അല്ലെങ്കിൽ പ്രോഗ്രാം അവതാരകർക്കുള്ള ഒരു കാര്യം, നടന്മാർക്കുള്ളതിൻ്റെയൊക്കെ ചെറിയൊരു വേർഷൻ, നമ്മൾ പേഴ്സണലി എന്താണ്, നമുക്ക് പേഴ്സണലി ഇഷ്ടം എന്താണ്, അനിഷ്ടം എന്താണെന്നതിനപ്പുറം, ഈ ഷോ ഹോസ്റ്റ് ഞാൻ ക്യാമറ റോൾ ചെയ്ത് തുടങ്ങുമ്പോൾ, മൈക്ക് ഓൺ ആയി തുടങ്ങുമ്പോൾ, എൻ്റെ ഇവിടുത്തെ കർത്തവ്യം ഈ ഇൻ്റർവ്യൂ ചെയ്യുക എന്നാണ്. എനിക്ക് പേഴ്സണലി ലാൽ സാറിനെ ഇഷ്ടമാണോ, ലാൽ ജൂനിയറിനെ ഇഷ്ടമാണോ, അല്ലെങ്കിൽ മുന്നേ എനിക്ക് നാളെ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളൊരു മാറ്ററല്ല, ഇവിടെ ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും എപ്പോഴും നന്നായി ഈ പറയുന്ന പോലെ എനർജി കയറ്റി അഭിനയിച്ച് സംസാരിക്കാറുണ്ട്. പിന്നെ എൻഡ് ഓഫ് ദി ഡേ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ എവിടെയൊക്കെയോ ഞാൻ കട്ട് ചെയ്യും. കട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കിപ്പോൾ ലാൽ സാറിനെ പോലെ സീനിയറായിട്ടൊരു ആക്ടറോട് മുഖത്തിരുന്നൊരു ചോദ്യം എറിയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എവിടെയൊക്കെയോ ഇദ്ദേഹത്തിൻ്റെ ചെയ്ത കഥാപാത്രങ്ങൾ, ഇദ്ദേഹം മേക്ക് ചെയ്ത സിനിമകളും ഒക്കെ എൻ്റെ മനസ്സിൽ കൂടെ പോയിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. എനിക്ക് ഒരിക്കലും ഇദ്ദേഹത്തിനോട് ഒരു നല്ല ചോദ്യം ചോദിക്കാൻ പറ്റില്ല, ഉറപ്പാണ്. അതെ, നമുക്ക് ആ ആരാധന മനസ്സിൽ വലിയ ആക്ടേഴ്സിനെ, ഞാൻ ഈ പറയുന്ന മമ്മൂക്കനൊക്കെ എടുത്ത് പോകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, ഇവരുടെ ഒരു ഗ്രേസ് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ആ ഗ്രേസിൽ മുഴുകിയിരുന്ന് പോകും. ഈ ഇവരെയൊക്കെ കൊച്ചിലോട്ട് സിനിമയെ കണ്ടിട്ടുണ്ട്. അതെ, അതിനെ അങ്ങ് കട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ ബാധിക്കാറില്ല ഈ വ്യക്തി എന്താണെന്നുള്ള കാര്യം. മേ ബി ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ചോയ്സസ് ഉണ്ടാവാം, പക്ഷെ ഇതിനുള്ളിൽ നിൽക്കുമ്പോൾ എനിക്ക് എല്ലാവരും ഒരേപോലെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. പടം കാണും, ഉറപ്പായിട്ടും കാണും. ഞാൻ എല്ലാ സിനിമയും ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഇറങ്ങുന്ന സിനിമകൾ കാണാൻ ശ്രമിക്കാറുണ്ട്. ഇനി കാണാൻ പറ്റിയില്ലെങ്കിൽ പൈറേറ്റഡ് കോപ്പി അല്ലാത്തൊരു കോപ്പി ഒ ടി ടി വരുമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കിട്ടുമെങ്കിൽ അത് കാണാറുണ്ട്. സിനിമകളെല്ലാം തന്നെ നല്ല സിനിമകളും എല്ലാ സിനിമകളും കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ സിനിമ കാണും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ജീൻ പോൾ ലാൽ ആൻഡ് ലാൽ സർ, ഹാഡ് എ നൈസ് ടൈം. സോ കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടിരിക്കൂ. 92.5.